ഹായ് ഫ്രണ്ട്സ്, അടുത്ത വ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നേരെ പോകുന്നത് ബാണാസുര ഡാമിൻ്റെ അടുത്ത് തന്നെയുള്ള പെറ്റൽസ് 3-സ്റ്റാർ റിസോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തി, പെറ്റൽസ് റിസോർട്ടിലെത്തി. അപ്പം നമുക്ക് അവർ എൻട്രൻസൊക്കെ തുറന്നു തന്നു. ഇത് ഇതിലൂടെ കേട്ടോ അവിടത്തേക്ക് പോകുന്നത്. കുറച്ച് യാത്രയുണ്ട്, പാർക്കിങ്ങൊക്കെ കുറച്ച് മേലെയായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കുന്നു തുരന്നിട്ടുണ്ടാക്കിയ റിസോർട്ടാണെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് റിസോർട്ടിന്. റിവ്യൂ നല്ല റിവ്യൂ കേട്ടോ, 8.9 ഒക്കെ ഉണ്ട് അതിൻ്റെ റേറ്റിംഗ്. അങ്ങനെയാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് എത്തി. നമുക്കവർ വെൽക്കം ഡ്രിങ്ക് തരികയാണ്, ചെറിയൊരു ഷെയ്ക്ക് പോലത്തെ കേട്ടോ വെൽക്കം ഡ്രിങ്കായിട്ട് തന്നത്. അപ്പം നമ്മൾ ഇന്ന് നേരെ റൂമിലോട്ടേക്ക് പോവുകയാണ്. ചുറ്റുപാടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷേങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസോർട്ടിൻ്റെ അത്ര എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അപ്പം 402 നമ്മളെ റൂം. അപ്പം നമുക്കതിന് റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല കാറ്റാണ് ഇവിടെ, നല്ല അടിപൊളി കാറ്റാണ്. അപ്പോൾ കയറുമ്പം തന്നെ ഒന്നുമില്ല, ഒരു പ്ലെയിനായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ നല്ല ബെഡുണ്ട്, പെയിൻറ്റിങ്ങൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് ആ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഫ്രിഡ്ജുണ്ട്, ടി വി, രണ്ട് ചെയറും, പിന്നെ ഒരു ടീപ്പോയി. പിന്നെ ഇതാ ഇവിടെ നമ്മൾ റൂമിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് പോകുന്നിടത്ത് സാധനമൊക്കെ നല്ല സേഫായിട്ട് വെക്കേണ്ട ലോക്കറൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂം, ബാത്ത് ടബ്, പിന്നെ വാൽക്കണി. വാൽക്കണി എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം വാൽക്കണിയിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വഴിയാട്ടോ നമ്മൾ കയറി വന്നത്, തായയിലൂടെ കയറി വന്ന വഴിയാട്ടോ ഇത്. നല്ല പച്ചപ്പാണ്, പക്ഷേ അത്ര എനിക്കൊന്നും സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം, അധികം വലിയ തണുപ്പൊന്നുമില്ല. അപ്പം നമ്മളിനി ലഞ്ച് കഴിക്കാൻ പോകാം കേട്ടോ. നമ്മൾ ലഞ്ച് ആദ്യം വിളിച്ചു പറഞ്ഞിരുന്നേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ ലഞ്ച് കഴിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം നല്ല മണം, ഈ ഫ്ലവറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സ്മെല്ലൊക്കെ ആയിട്ട് എനിക്ക് നല്ലൊരു ഫീല് തോന്നിന്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ അവർ ഫുഡൊക്കെ ഓർഡർ ചെയ്താൽ ഭയങ്കര ഡിലേ ആയിട്ടാണ് തരുന്നത്, അത് വല്ലാത്തൊരു നെഗറ്റീവാണ്. അപ്പോൾ കഞ്ഞി കുട്ടിയൊക്കെ കഞ്ഞി വെറുതെ അരി കൊടുത്തിട്ട് ഞങ്ങൾ ചെയ്യിപ്പിച്ചു. പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടേഡായിട്ട് നമ്മൾ മഷ്റൂം ഫ്രൈ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ബട്ടർ ചിക്കൻ. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ മീൻ കറി പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഒരു ഐസ്ക്രീം. ഇതാട്ടോ ബാക്കിയുള്ള കാഴ്ചകൾ. റാൻക്ക് നല്ല ഇഷ്ടമായി. റാം പിന്നെ എവിടെ പോയാലോ, കളിക്കുന്നുണ്ടെങ്കിൽ ആടെ ഫ്ലാറ്റാണ്. പൂളുണ്ട്, പൂള് നല്ല സീനറിയാണ്. ഞാൻ കാണിച്ചുതരാം, പിന്നെ കാണിച്ചുതരാം. പിന്നെ കോട്ടേജ് ഉണ്ട്, ഇവിടെയൊക്കെ കോട്ടേജ് ഉണ്ട്. നല്ല കാറ്റ്, എവിടെ ബാണാസുര ഡാമിൻ്റെ അടുത്തായതുകൊണ്ടാവാം നല്ല കാറ്റാണ്. പിന്നെ നമുക്ക് അവിടെ ഉള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഗെയിംസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഗാർഡൻ അവർ നല്ല ഫിനിഷിങ് വർക്കിൽ ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിലൂടെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഇത് നമ്മൾ അവിടുന്ന് നേരെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഷട്ടിൽ കോർട്ടിലേക്കാണ്. പിന്നെ ഒരു സൈഡിൽ പ്ലേ ഏരിയയുണ്ട്, കുട്ടികൾക്കും വലിയക്കൊക്കെ കളിക്കാം. പിന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഗെയിംസും പിന്നെ ജിമ്മും ഉള്ളത്. അപ്പം നമുക്ക് അങ്ങോട്ടും ചെന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ മാക്സിമം ചിലവഴിക്കുന്നതാണ് നല്ലത്, കാരണം നമ്മൾ നല്ല റേറ്റ് കൊടുത്തിട്ട് എടുക്കുവാണല്ലോ. ഒരു ദിവസം മാക്സിമം ഇവിടെ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നഷ്ടമായിട്ട് വരും. പക്ഷേ എനിക്ക് അത്ര എന്താ പറയുക, നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 8.9 റേറ്റിംഗ് എങ്ങനെ പണ്ടത്തെ സർവീസിൽ വന്നതായിരിക്കും, കാരണം ഇപ്പോഴത്തെ സർവീസ് നമുക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഫുഡിൻ്റെ സർവീസൊക്കെ ഭയങ്കര മോശമായിട്ടാണ്. ഓർഡർ ചെയ്ത് എത്രയോ സമയം കഴിഞ്ഞാലേ നമുക്ക് ഫുഡ് കിട്ടുക. ഗെയിംസ് എല്ലാം അത്യാവശ്യം വർക്കിംഗ് ആകുന്നുണ്ട്. പിന്നെ ചെസ്സ് ഉണ്ട്,
കാരംസ് ഉണ്ട്. അപ്പം നമ്മളെ അവിടെ നിന്ന് ഇറങ്ങി നമുക്കിനി ജിമ്മ് കൂടി ഒന്ന് ചെന്ന് നോക്കാം എങ്ങനെയുണ്ട്. ഇപ്പോൾ ഇതാട്ടോ ജിമ്മിൻ്റെ ഏരിയ. അപ്പം നമ്മൾ ജിം റൂമിലെത്തിയിട്ടുണ്ട്. ഒന്നും വർക്കൊന്നും ആകുന്നില്ല, ബോള് മാത്രമേ വർക്ക് ആകുന്നുള്ളൂ, ബാക്കിയൊക്കെ കേടായിട്ട് കിടക്കുക. ബോള് കണ്ടപ്പോൾ റയാനൊന്നും വിചാരിച്ചില്ല, റയാനങ്ങ് തട്ടി കളിക്കാൻ തുടങ്ങി. ഡംബിൾസൊക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് വർക്കിംഗ് അല്ല, കാരണം നമുക്ക് ഇവിടെ നിന്ന് കളിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഷോ മാത്രമേ ഉള്ളൂ, ഒന്നും വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. റയാൻ ആ ബോള് ഭയങ്കര ഇഷ്ടമായിട്ടോ, ബോളെടുത്തിട്ട് വരേണ്ട ഒരു പ്ലാനായിപ്പോയോ. നമ്മൾ നേരെ പോയത് പൂളിലോട്ടാണോ. പൂള് ഒടുക്കത്തെ സീനറി. ഇവിടെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂളാണ്, കാരണം ഈ ഒരു സീനറി ഒക്കെ കണ്ടിട്ട് പൂളിൽ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു 4 to 7 മണി വരെ ഇവിടെ പൂളിൻ ടൈം 7 മണിക്ക് ക്ലോസ് ആണ്, അതുവരെ നമ്മൾ ഫുൾ ടൈം പൂളിൽ തന്നെ കളിച്ചു. എനിക്കിവിടെ പൂള് മാത്രമായിട്ട് ഇഷ്ടമായ പൂളും പിന്നെ നമ്മളെ ഐ പിന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് എനിക്കിഷ്ടമായത്. അപ്പോൾ രാത്രി നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തില്ല, പുറത്തുനിന്ന് വാങ്ങിക്കഴിച്ചു, കാരണം ഫുഡ് സർവീസ് ഒന്നും പോരാ. അപ്പോൾ രാവിലെയായി, രാവിലത്തെ സീനറി ആട്ടോ ഇത്. വലിയ കോടിയൊന്നുമില്ല, കാരണം സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും വലിയ കോടിയൊന്നും തോന്നുന്നില്ല. എന്നാലും ഒരു ഫ്രഷ് വൈബ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കാൻ പോവുകയാണ്. നമുക്ക് ഫസ്റ്റ് അവർ തന്നത് ബത്തക്ക ജ്യൂസാണ്, വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ ഫ്രൂട്ട്സ്, ബ്രെഡ്, ചീസ്, ജാം, ഓംലെറ്റ്, പിന്നെ ചന. ചനക്കറിയിൽ ഭയങ്കര മധുരം കേട്ടോ, നമ്മൾ കഴിച്ചിട്ടില്ല. പിന്നെ സാമ്പാറുണ്ട്, ബട്ടൂരുണ്ട്, പിന്നെ നമുക്ക് തന്നത് ഉഴുന്ന് ദോശ, ചട്നി. ഫുഡ് വളരെ വീക്ക്, വളരെ മോശം, എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടില്ല ഫുഡ്. പിന്നെ അപ്പം നമ്മൾ അധികം അവിടെ നിന്നില്ല, നമ്മൾ നേരെ പിന്നെ 11:30 അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. അപ്പം എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ, 8.9 റിവ്യൂ കണ്ടിട്ടാണ് ഞങ്ങളിതെടുത്തത്. അപ്പം അതിൻ്റെ ഒന്നും ഇല്ല, കാരണം എനിക്ക് ഒരു 4 റിവ്യൂ വരെ കൊടുക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് മോശമാണ്. അപ്പം അടുത്തൊരു വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ടെറ്റബ്.